ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് റിവ്യൂ ബോംബിംഗ്. അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായങ്ങളും ഉണ്ടാകാറുണ്ട്. റിവ്യൂ ബോംബിംഗ് നടത്തിയെന്ന് ആരോപിക്കുന്നവർക്കെതിരെ അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഇപ്പോൾ കോടതി. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ദിലീപ് ചിത്രം ബാന്ദ്രയ്ക്കെതിരെ മോശം റിവ്യൂ നടത്തി എന്നാരോപിച്ചാണ് പരാതി നൽകിയിരിക്കുന്നത്. ചിത്രം നിർമ്മിച്ച അജിത് വിനായക ഫിലിംസ് ആണ് പരാതി നൽകിയത്. പരാതിയിൽ 7 വ്ളോഗർമാർക്കെതിരെ അന്വേഷണം നടത്താനാണ് തിരുവനന്തപുരം 1st ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ്. സിനിമ റിവ്യൂകളിലൂടെ ശ്രദ്ധേയനായ, അതിശക്തമായ വിമർശനങ്ങൾ നേരിട്ടിട്ടുള്ള അശ്വന്ത് ഗോക് അടക്കമുള്ള 7 റിവ്യൂവേഴ്സിനെതിരെയാണ് അന്വേഷണം നടത്തുന്നത്. മോശം റിവ്യൂ സിനിമയുടെ വിജയത്തിന് തടസ്സമാകുന്നു എന്ന വിവാദം ഉയർന്നു വന്നപ്പോൾ അതിന്റെ കേന്ദ്രമായി മാറിയ ഓൺലൈൻ സെലിബ്രിറ്റിയായിരുന്നു അശ്വന്ത് ഗോക്. അശ്വന്ത് ഗോക്കിനൊപ്പം ഷിഹാബ്, ഉണ്ണി വ്ലോഗ്സ്, ഷാസ് മുഹമ്മദ്, അർജുൻ, ഷിജാസ് ടോക്സ്, സായി കൃഷ്ണ എന്നീ 7 യൂട്യൂബർമാരാണ് അന്വേഷണം നേരിടുന്നത്. ചിത്രം പുറത്തു വന്ന സമയത്ത് തന്നെ ഇവർ നടത്തിയ നെഗറ്റീവ് ക്യാമ്പയിൻ കാരണമാണ് സിനിമ പരാജയപ്പെട്ടതെന്നാണ് പരാതിക്കാർ ആരോപിക്കുന്നത്. സോഷ്യൽ മീഡിയ വഴി വ്യാജവും മോശവും പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഇവർ അപകീർത്തിപ്പെടുത്തുന്നതിനോടൊപ്പം തങ്ങൾക്ക് കിട്ടേണ്ട ലാഭം കൊള്ളയടിക്കുകയാണെന്നും പരാതിക്കാർ പറയുന്നുണ്ട്. ദിലീപിനൊപ്പം തമന്നയും വേഷമിട്ട ബാന്ദ്ര 30 കോടി രൂപ ബഡ്ജറ്റിലാണ് ഒരുങ്ങിയത്. തമന്ന ആദ്യമായി വേഷമിട്ട മലയാള ചിത്രവും ഇതായിരുന്നു. എന്നാൽ റിലീസ് ചെയ്ത ആദ്യ ആഴ്ച 4,15,00,000 രൂപ നേടുവാനേ ചിത്രത്തിന് കഴിഞ്ഞുള്ളൂ. ദിലീപിന്റെ 147-ാമത്തെ ചിത്രമായിരുന്നു ബാന്ദ്ര. സ്ഥിരം ദിലീപ് ഫോർമുലകളിൽ നിന്നും വ്യതിചലിച്ച് മാസ് ആക്ഷൻ ഫോമിലാണ് ബാന്ദ്ര ഒരുങ്ങിയത്. അരുൺ ഗോപിയുടെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രം ഏറെ പ്രതീക്ഷകളോടെയാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. നടിയെ ആക്രമിച്ച സംഭവത്തിൽ ദിലീപ് അറസ്റ്റിലായതിനെ തുടർന്ന് റിലീസ് ചെയ്ത രാമലീലയുടെ സംവിധാനവും അരുൺ ഗോപിയായിരുന്നു. പ്രതികൂല സാഹചര്യത്തിലും രാമലീല സൂപ്പർ ഹിറ്റായി മാറി. രാമലീലയുടെ വിജയം ബാന്ദ്രയിലും ആവർത്തിക്കുമെന്നായിരുന്നു ആരാധകരടക്കം കരുതിയിരുന്നത്. രാമലീലയ്ക്ക് ശേഷം ദിലീപിന് ഹിറ്റുകളൊന്നും ലഭിച്ചിരുന്നില്ല. പക്ഷേ ചിത്രം വൻ പരാജയമായി മാറി. 10 ദിവസം കൊണ്ട് ചിത്രത്തിന് നേടാനായത് വെറും 4 കോടി രൂപ മാത്രമാണ്. ഏറ്റവും കൂടുതൽ മുതൽ മുടക്കിൽ ഒരുങ്ങിയ ദിലീപ് ചിത്രമായിരുന്നു ബാന്ദ്ര. അതുകൊണ്ട് തന്നെ ദിലീപിന്റെ കരിയറിലെ ഏറ്റവും വലിയ പരാജയമായി ഈ ചിത്രം മാറി. വെറും 2 ആഴ്ചയ്ക്കുള്ളിൽ ചിത്രത്തിന് തിയേറ്ററുകളിൽ നിന്നും പിൻവലിയേണ്ടി വന്നു. അന്വേഷണ വിധിയെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പിന്തുണയാണ് യൂട്യൂബർമാർക്ക് ലഭിച്ചത്. പണം കൊടുത്തു കാണുന്ന സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ടെന്നും സിനിമ നന്നല്ലാത്തത് റിവ്യൂവർമാരുടെ തെറ്റല്ലെന്നും അഭിപ്രായം ഉയരുന്നുണ്ട്. ഇതിൽ പല റിവ്യൂവർമാരും നല്ല അഭിപ്രായം പറയാത്ത കണ്ണൂർ സ്ക്വാഡ് പോലുള്ള ചിത്രങ്ങൾ തിയേറ്ററിൽ മികച്ച വിജയം നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ റിവ്യൂ നല്ല സിനിമകളെ തകർക്കാറില്ലെന്ന അഭിപ്രായമാണ് വിഷയത്തിൽ പൊതുവെ ഉയർന്നു കേൾക്കുന്നത്.